നമസ്കാരം ഫണ്ട് ഹാർവെസ്റ്റർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ലോകം മുഴുവൻ ഇന്ന് ഓരോ പ്രോഡക്റ്റുകൾ ഓൺലൈനിലൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു അനന്തമായ സാധ്യതകളുള്ള ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ ലോകത്ത് നമുക്ക് നമ്മുടെയും പ്രോഡക്റ്റുകൾ വിൽക്കുവാൻ സാധിക്കും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അവ എന്തുമായിക്കൊള്ളട്ടെ തുണിത്തരങ്ങൾ എംബ്രോയ്ഡറി വർക്കുകൾ കരകൗശല വസ്തുക്കൾ ചിത്രരചനകൾ ഭക്ഷണപാനീയങ്ങൾ പുസ്തകങ്ങൾ നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്തുമായിക്കൊള്ളട്ടെ അവയെല്ലാം ഓൺലൈനിലൂടെ വ്യാപകമായ രീതിയിൽ വിറ്റഴിക്കാൻ ഇന്ന് സാധിക്കും ആമസോൺ ഫ്ലിപ്കാർട്ട് ഇബേ ഫേസ്ബുക്ക് എന്നീ മേഖലകൾ അവയിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഓൺലൈനിലൂടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്ന ഒരു മേഖലയാണ് ഫേസ്ബുക്ക് ഷോപ്പ് ഒരു ഫേസ്ബുക്ക് ഷോപ്പ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് സ്വന്തമായി ഫേസ്ബുക്ക് ഉള്ള ആർക്കും ഒരു പൈസ പോലും ചിലവഴിക്കാതെ ഫേസ്ബുക്ക് ഷോപ്പ് തുടങ്ങാവുന്നതാണ് ഫേസ്ബുക്ക് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനാവശ്യമായ ഫോട്ടോസ് ലോഗോ നിങ്ങൾ ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗോ എന്നിവ ഒരു ഫോൾഡറിലാക്കി സൂക്ഷിക്കേണ്ടതാണ് ദാ ഇങ്ങനെ ഇവിടെ ഈ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സൂക്ഷിക്കേണ്ടതാണ് ഈ ഫോട്ടോസ് ഫേസ്ബുക്ക് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും കൂടാതെ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള ആകർഷകമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന വാക്കുകളും വിശദീകരണങ്ങളും ഒരു വേർഡ് ഫയലിൽ തയ്യാറാക്കി ദാ ഇങ്ങനെ മിനിമൈസ് ചെയ്ത് വെക്കുക ഇതും നമുക്ക് ഫേസ്ബുക്ക് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് ഇനി നമുക്ക് ഫേസ്ബുക്ക് ഷോപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ ഫേസ്ബുക്ക് നമ്മുടെ പേജ് എടുക്കുക അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഫോ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ പേജ് സെലക്ട് ചെയ്യുക ബിസിനസ്സിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പേജ് നെയിം കൊടുക്കണം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പുസ്തകം അമേസിങ് ഇംഗ്ലീഷ് എന്ന പുസ്തകമാണ് അപ്പോൾ ഞാൻ അമേസിങ് ഇംഗ്ലീഷ് എന്ന് എഴുതി അതിൻ്റെ കാറ്റഗറി ബുക്ക് വിഭാഗത്തിലുള്ളതുകൊണ്ട് നമ്മൾ ബുക്ക് എന്നെഴുതി കണ്ടിന്യൂ കൊടുക്കുന്നു അപ്പോൾ ആ അങ്ങനെ ഒരു പേജാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു പേജിലേക്ക് വരുന്നു നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അപ്പോൾ അവിടെ നമ്മൾ എൻ്റെ ഒരു ലോഗോ ഞാൻ ഇവിടെ കൊടുക്കുന്നു നിങ്ങൾക്ക് ലോഗോ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പേര് മതി അതിന് ഒരു കവർ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഓൾറെഡി നമ്മൾ ഇതെല്ലാം ഒരു ഫോൾഡറിൻ്റെ അകത്താക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കവർ ഫോട്ടോ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു അതും അപ്ലോഡായി കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത പേജിലേക്കാണ് നമ്മൾ വരുന്നത് ഇങ്ങനെ ഒരു പേജ് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കവർ ഫോട്ടോ നമ്മുടെ ഇവിടെ പോസ്റ്റിൻ്റെ ഇവിടെയാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് കവറിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആഡ് കവർ ക്ലിക്ക് ചെയ്യുക ഈ പ്രൊഫൈൽ പിക്ചർ വീണ്ടും വരാതെ ക്ലിക്ക് ചെയ്യുക ആഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉണ്ടോ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ എന്നോടൊപ്പം കവർ പേജും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ആഡ് ബട്ടൺ എന്നുള്ളതുണ്ട് അത് നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഇപ്പൊ കോണ്ടാക്റ്റ് അസ് അതിലെ സെൻഡ് മെസ്സേജ് മെസ്സേജിലൂടെ നമുക്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം അത് ഫിനിഷ് നമ്മൾ കൊടുക്കുന്നു ഇത് നോക്കി ഇൻവൈറ്റ് ചെയ്യാൻ നമുക്ക് പല ആൾക്കാരെ നമ്മളുടെ മുഴുവൻ ഫ്രണ്ട്സിനെയും കാണുകയും ഇതിലൂടെ കാണുകയും അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഇത് സെറ്റിങ്സിലാണ് നമ്മൾ പിന്നെ പേ ഇപ്പോൾ നമ്മളൊരു പേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെറ്റിങ്സിൽ പോയ ശേഷം ഇവിടെ ടെംപ്ലേറ്റ്സ് ആൻഡ് ടാബ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും മറ്റൊരു പേജിലേക്ക് വരും നോക്കിക്കുക ഒരുപാട് പോസ്റ്റ് ഈവെൻറ്റ്സ് റിവ്യൂസ് വീഡിയോസ് എല്ലാം ഉണ്ട് അതിൻ്റെ അത് ഷോപ്പ് ഇല്ല അപ്പം ആഡ് എ ടാബ് എന്ന് പറയും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷോപ്പ് ഉണ്ട് ആ ഷോപ്പ് അതിലേക്ക് ആഡിങ് വരും അപ്പോൾ ഏറ്റവും അവസാനമായി കിടക്കുന്ന അതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഏറ്റവും കൊണ്ടുവന്ന് വെക്കണം നമുക്ക് പേജ് നമ്മുടെ പേജ് ഓപ്പൺ ആവുമ്പോൾ തന്നെ ഷോപ്പ് കാണാവുന്ന രീതിയിലാണ് ഇപ്പം ഷോപ്പ് നമ്മൾ ഏറ്റവും മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു ഇനി നമ്മൾ നമ്മുടെ പേജിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഇത് കണ്ടില്ലേ പോസ്റ്റ് അതിനുശേഷം ഷോപ്പ് വന്നു കഴിഞ്ഞു ഇനി അപ്പോൾ ഷോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ സെറ്റപ്പ് യുവർ ഷോപ്പ് സെക്ഷൻ അതിൽ എഗ്രി കൊടുക്കണം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് മെസ്സേജ് നമ്മുടെ വെബ്സൈറ്റ് വഴിയാണോ മെസ്സേജ് വഴിയാണോ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണുന്നവർ നമ്മളെ മെസ്സേജ് വഴി ഫേസ്ബുക്കിൽ തന്നെ മെസ്സേജ് വഴി കോണ്ടാക്റ്റ് ചെയ്യാൻ മതിയെങ്കിൽ അങ്ങനെ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇന്ത്യൻ റുപ്പിയിൽ തന്നെയല്ലേ നമ്മൾക്ക് വാങ്ങുകയും അതുകൊണ്ട് അങ്ങനെ തന്നെ സേവ് കൊടുക്കുക സേവ് കൊടുക്കുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് വരേണ്ടത് നമ്മുടെ പ്രോഡക്റ്റ് അതിൽ നമ്മൾ ആഡ് പ്രോഡക്റ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പിക്ചർ അങ്ങനെയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ ആഡ് ഫോട്ടോസ് കൊടുക്കുന്നു നമ്മൾ വീണ്ടും അതിന് സെലക്ട് ഫയൽസ് നേരത്തെ നമ്മൾ സൂക്ഷിച്ചിരുന്ന ഫോൾഡറിൽ നിന്ന് നമുക്ക് വേണ്ട പുസ്തകത്തിൻ്റെ ആ പിക്ചർ നമ്മൾ എടുക്കുന്നു അത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പടം നമ്മൾ കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അമേസ് നമ്മുടെ പേര് ബുക്കിൻ്റെ പേര് അമേസിങ് ഇംഗ്ലീഷ് അതിൻ്റെ യഥാർത്ഥ പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ് രൂപ ഉണ്ടോ അത് സെയിലിന് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിരിക്കുന്നു അത് നമ്മൾ വേർഡ് ഫയലിൽ നിന്ന് അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ പ്രൈസിൻ്റെ ഇതിൻ്റെ ഷെയർ നമ്മളിപ്പോൾ കൊടുക്കുന്നു അത് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നോക്കി സെയിൽ പ്രൈസ് അത് ഇരുന്നൂറിനേക്കാൾ താഴെ വേണം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ട് റേറ്റ് അതിൽ ആഡ് പ്രോഡക്റ്റ് കൊടുക്കുന്നു അതുപോലെ തന്നെ അപ്പോഴേക്കും നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഷെയർ കളക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഷെയർ ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള എല്ലാവർക്കും അതങ്ങ് പോകും അവരോട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കാം അങ്ങനെ അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഷോപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യം ഫേ ഇതിന് ശേഷം നമ്മൾ സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും അവസാനം റിമൂവ് പേജ് നമുക്ക് ഈ പേജ് നമുക്ക് ഒരു ക്രിയേറ്റ് ശരിയായില്ലെങ്കിൽ ഈ പേജ് നമ്മൾ റിമൂവ് ചെയ്ത ശേഷം വീണ്ടും ഈ പ്രോസസ്സ് ആദ്യം മുതൽ നമുക്ക് തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതെല്ലാം നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വീണ്ടും നമുക്ക് പേജിലേക്ക് പോകാം നമ്മുടെ പേജ് വരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ ഷോപ്പേൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഷോപ്പ് കാര്യങ്ങൾ എല്ലാം വരുന്നത് ഇതാ ഇതായിപ്പം ഇതിൻ്റെ അകത്ത് ഒത്തിരി പേര് ഫേസ്ബുക്ക് തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇൻവൈറ്റ് ചെയ്തേക്കട്ടെ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ അപ്പോൾ നമ്മുടെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് പേജ് ഉണ്ട് പേജ് ഇൻഫോർമേഷനിലെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇനിയും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീണ്ടും വീണ്ടും നമ്മൾ വേർഡിൽ പോയി നമുക്ക് അതിൻ്റെ വിശ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാനുണ്ടാക്കും അത് സേവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ബുക്ക് കാറ്റഗറിയാണ് നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണ്ടേ കസ്റ്റമേഴ്സിന് അതിൽ നമുക്ക് ഇന്ത്യ കൊടുക്കാം ഇന്ത്യ കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ എൻ്റർ ഫോൺ നമ്പർ നമ്മുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കാൻ സാധിക്കും പിന്നെ അത് സേവ് ചേഞ്ചസ് കൊടുക്കാം നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ എനിക്ക് വെബ്സൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വെബ്സൈറ്റ് അഡ്രസ്സ് അവിടെ കൊടുക്കുന്നു സേവ് നമ്മൾ കൊടുക്കുന്നു നമുക്ക് ഇമെയിൽ ഉണ്ടാകുമല്ലോ ഇമെയിൽ ഐ ഡി നമ്മൾ അവിടെ കൊടുക്കുന്നു ഇതെല്ലാം നമ്മൾ അവിടെ സേവ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഫോർമേഷൻ ഇതിൻ്റെ അകത്ത് കസ്റ്റമേഴ്സിന് കാണാവുന്ന രീതിയിലാണ് ഇതെല്ലാം പിന്നെ നമ്മുടെ ഷോപ്പ് ആൾക്കാർ ഷോപ്പിലേക്ക് വന്ന് വാങ്ങിക്കണമെന്നാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓൺലൈനിലാണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല ബാക്കിയെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ഓൺലൈനാണല്ലോ അതെല്ലാം വെച്ച് നമ്മൾ സേവ് ചെയ്യുന്നു നമ്മുടെ നമ്മൾ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇനിയും നമ്മളുടെ ഷോപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിന് ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ് അതിൻ്റെ വിലയല്ല അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നു നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റു പല ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ നമ്മുടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഷോപ്പിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് നമുക്ക് ഇത്ര ഫൈവ് ഡേയ്സ് പത്ത് അഞ്ഞൂറ് ആൾക്കാർക്ക് പോകും നാനൂറ് രൂപ അത് ഫേസ്ബുക്ക് തന്നെ വെച്ചിരിക്കുക നമുക്ക് അതിൻ്റെ വേറെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ആയിരത്തിൻ്റെ ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പേജ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് പേ ബാങ്കിങ് വഴി ഉള്ള ട്രാൻസ്ഫറിലേക്ക് പോകും ഇപ്പം നമ്മൾ അത് തൽക്കാലം ചെയ്യുന്നില്ല അതുകൊണ്ട് അത് ആ പേജിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അത് പിന്നീട് ചെയ്താൽ മതിയായിരിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റുകൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ പ്രോഡക്റ്റുകൾ എല്ലാവരെയും കാണുകയും ഷെയർ ചെയ്യുകയും വാങ്ങുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത് നന്ദി നമസ്കാരം